ശകല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജ്യത്ത് മുഴുവൻ 2014 വലിയ മാറ്റത്തിൽ കന്യാകുമാരി എന്ന ഭാഗമായിരുന്നു. കന്യാകുമാരിയിലും താമര വിരിയിച്ച നേതാവാണ്. തമിഴ്നാടിൻ്റെ സ്വന്തം പൊന്നാർ. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലേക്ക് വന്നാൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം അതൊരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇന്നിപ്പോൾ ദേശീയ രാഷ്ട്രീയം മുഴുവൻ ഉറ്റുനോക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വേദിയാകുന്ന, രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് വേദിയാകുന്ന ഒരു സംസ്ഥാനമെന്ന ഒരു ഖ്യാതി തമിഴ്നാടിനുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോകത്ത് എവിടെ പോയി സംസാരിക്കുമ്പോഴും തമിഴ് ഭാഷയെയും തമിഴിൻ്റെ സംസ്കാരത്തെയും ഒക്കെ എടുത്തു പറയുന്നു. അങ്ങനെ തമിഴ്നാടിന് വലിയൊരു പ്രാധാന്യം നൽകിക്കൊണ്ട്, തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിന് വലിയൊരു പ്രാധാന്യം നൽകിക്കൊണ്ട് വലിയൊരു മുന്നേറ്റത്തിന് BJPയോട് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അണ്ണാമലയുടെ ഒരു സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നു, അതോടുകൂടി ഉണ്ടാകുന്ന വലിയൊരു മാറ്റം, അങ്ങനെ പല പല ഘടകങ്ങൾ തമിഴ്നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു. അതുകൊണ്ട് തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായി, ദേശീയ രാഷ്ട്രീയ പലപ്പോഴും ഈ പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ ഒരു ഈറ്റിലമായ തമിഴ്നാട് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വലിയ ചർച്ചയാകുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണെങ്കിൽ. ഉമേഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കന്യാകുമാരിയെ സംബന്ധിച്ചിടത്തോളം, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ദ്രാവിഡ രാഷ്ട്രീയത്തിനും അപ്പുറത്തൊരു ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കാരണം തമിഴ്നാടിൻ്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ദ്രാവിഡ മുന്നേറ്റ പാർട്ടികൾക്ക് മാത്രമാണ്, അതായത് DMK, ADMK, അമ്മാ ദ്രാവിഡ പാർട്ടി, അങ്ങനെ ദ്രാവിഡ കക്ഷികൾ മാത്രമായിരുന്നു ഇവിടെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ അതിനും അപ്പുറത്തേക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ കരുക്കൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയമായി തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം മാറിയിരുന്നു. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അണ്ണാമലയെ പോലെ BJPയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ വരുന്നു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എൻ മൺ എന്ന് പറഞ്ഞ വലിയ പദയാത്ര ഉണ്ടാകുന്നു, അതിൽ 10,000 പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ മുന്നേറ്റം തമിഴ്നാട്ടിലുണ്ടാകുന്നു. അതിനുശേഷം ചരിത്രത്തിലാദ്യമായി 39 19 BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോകുന്നു. മുൻ തവണകളിൽ ഉണ്ടായിരുന്നതുപോലെയുള്ള സഖ്യകക്ഷികളും ഘടകകക്ഷികൾക്കും അപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥി നിർത്തി BJP വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടത് നാഗർകോവിലിലെ മേയർ ആണ് വോട്ട് രേഖപ്പെടുത്താൻ പോയത്. നാഗർകോവിലിൻ്റെ മേയർ മഹേഷ് ആണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ പ്രമുഖരടക്കമുള്ളവരെല്ലാം തന്നെ രാവിലെ വന്ന് വോട്ട് രേഖപ്പെടുത്തുകയാണ്. വലിയ ആത്മവിശ്വാസം തന്നെയുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വെച്ചതുപോലെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും പ്രധാനം കന്യാകുമാരിയാണ്. കാരണം കഴിഞ്ഞ തവണ പൊൻ രാധാകൃഷ്ണൻ ഇവിടെ MP ആയിരിക്കുന്ന സമയത്ത് 48,000 crore വികസന പ്രവർത്തനങ്ങൾ ഒരു മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ആ വികസനങ്ങളുടെ മാത്രം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്ന, ആ വികസനങ്ങൾക്ക് വേണ്ടി മാത്രം വോട്ട് ചോദിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ കഴിഞ്ഞ 3 ഒരുമിച്ച് യാത്ര ചെയ്യുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പേഴ്സണലി പറഞ്ഞത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായി ഉണ്ടായിരുന്നത് അത് ഗതാഗത കുരുക്കാണ്. നിങ്ങൾ വരുന്നത് കേരളത്തിൽ നിന്നാണ്, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന സമയത്ത് കേരളത്തിൻ്റെ അതിർത്തിയായ കളിയിക്കവളം കഴിഞ്ഞ് മാർത്താണ്ഡത്തേക്ക് വരുമ്പോൾ വലിയ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. അവിടുത്തെ മേൽപ്പാലം അത് നിർമ്മിക്കുന്നതോടുകൂടി പകുതി ഗതാഗത കുരുക്കിൽ നിന്നും മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ നാഗർകോവിൽ ടൗണിലേക്ക് വരുമ്പോൾ പാർവതിപുരത്തെ ഫ്ലൈ ഓവറിലേക്ക് കയറുന്നു. നിങ്ങൾ അതോട് കയറുമ്പോൾ നാഗർകോവിൽ ടൗണിൽ നിന്നും കന്യാകുമാരിയിലേക്ക് നിങ്ങൾക്ക് അതിവേഗം പോകാൻ സാധിക്കുന്നു. കാരണം കന്യാകുമാരിയിലേക്ക് ഏറ്റവും കൂടുതൽ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് കന്യാകുമാരി എന്ന് പറയുന്നത്. 1,000 ആൾക്കാരാണ് കന്യാകുമാരിയിൽ ദിവസവും വന്നു പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രദേശങ്ങളിലുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് നമ്മൾ കൂടുതൽ ഡെവലപ്മെന്റിനെ പറ്റി ചിന്തിക്കുന്നില്ല? മറ്റു രാഷ്ട്രീയങ്ങളും മറ്റാരോപണങ്ങളും എല്ലാം മാറ്റിവെച്ചാൽ പോലും വികസനം എന്ന ഒറ്റ കാഴ്ചപ്പാടിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് 4,000 crore റെയിൽവേ പദ്ധതികൾ ഞാൻ ഇവിടെ നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ ഏകദേശം 27,000 crore റോഡ് വികസന പദ്ധതികൾ ഞാൻ നടപ്പിലാക്കിയത്. അതുകൊണ്ടാണ് എത്ര എതിർപ്പുകൾ ഉണ്ടായിട്ടും ഞാൻ ഈ മേപ്പാലം നടപ്പിലാക്കിയത്. അങ്ങനെ ഓരോ വികസനങ്ങൾ നടപ്പിലാക്കിയ വികസനങ്ങൾ പറയുന്നു അദ്ദേഹം. അതിനോടൊപ്പം മറ്റൊരു വികസനം ചേർത്ത് പറഞ്ഞത് ഈ നാഗർകോവിലിലെയും കന്യാകുമാരിയിലെയും ആൾക്കാർ ഒരു കൂടുതലായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ ചികിത്സാ കാരണങ്ങൾക്ക് വേണ്ടി പോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അത്തരത്തിലൊരു സഹായം ലഭിക്കണമെങ്കിൽ എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെ ലഭിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിന് കൂടുതൽ പണം അനുവദിപ്പിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും കൂടുതൽ പണം അനുവദിച്ച് ഇവിടെ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിനെ കൂടുതൽ നവീകരിക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതെന്ന ഒരു വാദം കൂടി പൊൻ രാധാകൃഷ്ണൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ വികസനം മാത്രമാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിനും മറുപടി പറയാൻ തയ്യാറായില്ല. അദ്ദേഹം അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞത് കന്യാകുമാരിയിൽ നിന്നുള്ള സംസ്ഥാനത്തെ മന്ത്രി മനോജ് തങ്കരാജ് നടത്തുന്ന
അഴിമതികൾ പക്ഷേ അദ്ദേഹം ചോദ്യം ചെയ്യാൻ തയ്യാറായിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് തന്നെ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഏറ്റവും കൂടുതൽ മലപ്രദേശമുണ്ട്, അവിടെ നിന്നുള്ള മണ്ണുകൾ ഇടിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് പുറത്ത് കന്യാകുമാരിക്ക് പുറത്ത് ലോറി കണക്കിന് ടാറസ് കണക്കിന് അത് കടത്തിക്കൊണ്ടുപോകുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഈ കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്, അങ്ങനെ വികസനം ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലുമുള്ള സംവിധാന അവകാശം രേഖപ്പെടുത്തുമ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തയ്യാറാകുന്നു എന്നതാണ് നമുക്ക്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ യുവ വോട്ടർമാരടക്കം പ്രായഭേദമന്യേ വയസ്സായ ആൾക്കാർ പോലും, നേരത്തെ ഞാൻ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് പ്രായം ചെന്ന ആൾക്കാർ പോലും ആ വോട്ട് രേഖപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. കാരണം ഞാൻ അവരോടൊക്കെ നമ്മുടെ ലൈവ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവരോട് സംസാരിച്ച സമയത്ത് കാത്തുനിന്ന് വോട്ട് രേഖപ്പെടുത്തുമ്പോഴും ആ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് അത് അവകാശമാണ്, അത് ജനാധിപത്യത്തിൻ്റെ അവകാശം എന്ന നിലക്ക് ആ അവകാശത്തെ നേടുക അല്ലെങ്കിൽ അവകാശത്തെ സംരക്ഷിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇത്തവണത്തെ ഈ വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നതുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സമാധാനപൂർണമായി തന്നെ ഇപ്പോൾ കന്യാകുമാരിയിലെ ഇലക്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാ വോട്ടർമാരും അവരുടെ സംവിധാന അവകാശം രേഖപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി അവർ രാവിലത്തെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് സന്തോഷത്തോടെ വോട്ട് രേഖപ്പെടുത്താൻ വന്നു നിൽക്കുന്ന കാഴ്ച നമ്മളും കാണുന്നുണ്ട്. കാരണം രാജ്യത്തിൻ്റെ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പാണ്, രാജ്യത്തിൻ്റെ ആദ്യ വിധിയെഴുത്താണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. 127 മണ്ഡലങ്ങളിലായി ഇന്ന് നടക്കുന്ന വിധിയെഴുത്തിൽ 39 മണ്ഡലങ്ങളിലാണ് തമിഴ്നാട് വിധിയെഴുതുന്നത്. എല്ലാ പ്രദേശങ്ങളിലും ഈ തരത്തിലുള്ള വോട്ട് രേഖപ്പെടുത്തലാണ് എന്നതാണ് നമ്മൾ ഇവിടുത്തെ തമിഴ്നാട്ടിലെ ചാനലിലെ റിപ്പോർട്ടർമാരോടും അതുപോലെ തന്നെ മറ്റു ആൾക്കാരോടും ഒക്കെ തന്നെ ചോദിക്കുന്ന സമയത്ത് ഇതുപോലെയാണ് പോകുന്നത് എന്നത് പറഞ്ഞു. പക്ഷേ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് 107 അതീവ പ്രശ്നബാധിത ബൂത്തുകളുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 900-ൽ പരം പ്രശ്നബാധിത ബൂത്തുകളുമുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇപ്പോൾ കന്യാകുമാരിയുടെ മേയർ, നാഗർകോവിലിൻ്റെ മേയർ മഹേഷ് അകത്ത് വോട്ട് രേഖപ്പെടുത്താൻ പോയിക്കാണ്. അല്പസമയത്തിനകം അദ്ദേഹം ഇറങ്ങി വരും. അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ നമുക്ക് പ്രതികരണം ലഭിക്കും എന്നതാണ് നമ്മളുടെ പ്രതീക്ഷ. കാരണം ഈ മണ്ഡലം ഞാൻ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ബൂത്ത് ഞാൻ കണ്ടിടത്തോളം പ്രമുഖരൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ട് പോകുന്ന, അതായത് പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികളുടെ അതുപോലെ തന്നെ ഭരണത്തിലിരിക്കുന്നവരുടെയൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.